മുഖ്യമന്ത്രിയെ കണ്ടെന്ന EMCC അവകാശവാദം. ഫിഷറീസ് മന്ത്രിക്കൊപ്പം ക്ലിഫ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ചയെന്ന് പ്രസിഡന്റ് ഷിജു വർഗീസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കമ്പനി CEO ഡുവാൻ ജിൻസണും ചർച്ചയിൽ പങ്കെടുത്തു. പദ്ധതിയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചുവെന്നും ഷിജു പറയുന്നു. 2019 ഓഗസ്റ്റിലായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ഷിജു അവകാശപ്പെട്ടു. ചെന്നിത്തലയുടെ ആരോപണത്തിന് പിന്നാലെയാണ് പ്രതികരണം. 2019 ഓഗസ്റ്റ് 2 ഡുവാൻ ജിൻസൺ ഷിജു വർഗീസിനൊപ്പം വന്നു, CM ഉൾപ്പെടെയുള്ളവരെ കണ്ടു എന്നൊക്കെയാണ് രമേശ് ചന്ദ്രന്റെ അലിഗേഷൻ. അത് ശരിയാണോ? അത് അലിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, നടന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഫിഷറീസ് മിനിസ്റ്ററെയും കണ്ടു. ഞാനും ജോൺസറും എന്റെ സ്ട്രാറ്റജിക് കൺസൾട്ടന്റും കൂടി വന്ന് ആധികാരികമായിട്ട് മിനിസ്റ്ററുടെ ഓഫീസില് മിനിസ്റ്ററെ കണ്ട് അത് സബ്മിറ്റ് ചെയ്തു. മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിക്കുന്നു. ഞാനും ജോയിന്റ് ജോൺസറും എന്റെ സ്ട്രാറ്റജിക് കൺസൾട്ടന്റും കൂടിയിട്ട് സമീപിക്കുന്നതിനെ കാണാൻ പറ്റില്ല. ടീമിനെന്തോ വയ്യാതെ ആയതുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു മിനിസ്റ്റർ. പിന്നെ ജ്യോതിലാലും കൂടിയിട്ട് ആധികാരികമായിട്ട് ഞങ്ങള് ക്ലിഫ് ഹൗസിലേക്ക് ചെന്നു. ഈ ഇങ്ങനൊരു കൺസെപ്റ്റ് നോട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തായിട്ട് മിനിസ്റ്റർ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ആ പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തു. ക്ലിഫ് ഹൗസിലെത്തി CMന്റെ അടുത്ത് പറഞ്ഞു. CM അത് കേട്ടിട്ട് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഫണ്ട് എങ്ങനെയാണ്? ഫണ്ട് പറഞ്ഞ് ഞങ്ങളുടെ കമ്പനിയുടേതായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഇൻഡോക്ട് ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ക്യാപിറ്റൽ മാനേജ്മെന്റ് കമ്പനിയുണ്ട്. അവിടുന്ന് വരുന്ന SBI ക്യാപിറ്റൽ 100% ഓട്ടോമാറ്റിക് ക്യാപിറ്റൽ വരുന്ന SBI ആണ്. അപ്പോ ജോഹൻലാൽ സാർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ MA ക്ലിയറൻസിന് മുമ്പ് വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോ MA ക്ലിയറൻസിന്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പഠനം നടത്തി ഇത് ഇതിനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് ഇത് നടത്താനായിട്ട് ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് അതാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത്. ലെറ്റർ ഓഫ് ഇന്റന്റ് പിന്നെ കിട്ടിയില്ലല്ലോ. കിട്ടിയോ? ഇല്ല, മുന്നോട്ട് പിന്നെ തീർച്ചയായിട്ടും